എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രഘോഷ് മത്യു, കാശ്യപ ആയുർവേദ ഹെൽത്ത് കെയർ താളിക്കാവ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പ്രസവ ശുശ്രൂഷയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഇതിനെക്കുറിച്ചുള്ള ആജ്ഞകളൊക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അക്കൂട്ടത്തിൽ പലപ്പോഴും ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യക്കുറവുകളാണ് അവരുടെ പ്രശ്നം. അതേ കാര്യം പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മാത്രമല്ല നമ്മളൊരു പ്രസവ ശുശ്രൂഷ എന്ന് പറയുമ്പം ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് മെഡിസിൻസ് ആണ് അവർ കൊടുക്കുന്നത്. ആ വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയോ അല്ലെങ്കിൽ രോഗാവസ്ഥയോ ഒന്നും കണക്കാക്കിയിട്ടല്ല പലപ്പോഴും ഈ പറയുന്ന പ്രസവ ശുശ്രൂഷ മരുന്നുകൾ കൊടുക്കുന്നത്. നമ്മൾ ഒരു സാധാരണ മരുന്ന് വാങ്ങിക്കുന്ന പോലെ, സാധാ മരുന്ന്, അതായത് നമ്മൾ ജലദോഷത്തിന് പനിക്കുമൊക്കെ മരുന്ന് വാങ്ങിക്കുന്ന പോലെ ഒരു ആയുർവേദ കടയിൽ പോയി അവിടുത്തെ എടുത്തു കൊടുക്കുന്ന ആളോട് പറഞ്ഞു ഇതുപോലെ പ്രസവശുശ്രൂഷ മരുന്നാണ്. അപ്പം ആ എടുത്തു നിൽക്കുന്ന ആൾ പുള്ളിയുടെ അറിവിലുള്ള കുറേ മരുന്നുകൾ അല്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ മരുന്നുകൾ എടുത്തു കൊടുക്കുന്നു. പലപ്പോഴും ഇതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ കണ്ടുപിടിച്ച ആൾക്കാരെല്ലാം പങ്കുവെച്ച ഒരാശങ്ക ഇതാണ്. അടുത്തൊരാശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അവർക്ക് നല്ല സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു ബുദ്ധിമുട്ട്. അവരുടെ വീട്ടിനടുത്ത് ഇങ്ങനെ ചെയ്യാമെന്നൊരാൾക്കാരില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അവർക്കത് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ ബാക്കിയുള്ള ടീമുമായിട്ട് ആലോചിച്ച സമയത്ത് നമുക്കുണ്ടായ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്കിതിനകത്ത് ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, നമുക്ക് ഇവരെ, അമ്മയും കുഞ്ഞിനെയും ഇവിടെ തന്നെ താമസിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളത് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം താമസിച്ച് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ റൂം റെൻറ്റ് എക്സ്ട്രാ വരും. അപ്പം ഒരു അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അതിനേക്കാളല്ല ഉപരിയായി രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി. ഒരു എന്താണ്, ഇത്രയും കാലം അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന കുട്ടി പെട്ടെന്ന് ഈ ലോകത്തേക്ക് വരികയാണ്. അപ്പോൾ ആദ്യമേ കുറച്ച് കാലം ഹോസ്പിറ്റൽ ഡെലിവറി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലോ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക്, നമ്മുടെ ഇവിടെ ക്ലിനിക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു താമസിക്കുന്ന ഇവിടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി താമസിച്ച് ചികിത്സ ചെയ്യാൻ വേണ്ടി ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുന്നു. കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ അതിനുശേഷം കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ വളരെ ചെറിയൊരു ഷോർട്ട് പീരിയഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി നിൽക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും അത് കുട്ടിയുടെ ആരോഗ്യത്തെ ചെറുതായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ബെനിഫിറ്റോടുകൂടി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, അങ്ങനെ ഒരു ചിന്തയുടെ പുറത്ത്, അങ്ങനെ ഒരു ചർച്ചയുടെ പുറത്ത് ഉരുത്തിരിഞ്ഞ് വന്ന ഒരാശയമായിരുന്നു വീടുകളിൽ പോയി പ്രസവ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു, എങ്ങനെ നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു ഇപ്പോൾ ഞങ്ങളിവിടെ അവലംബിക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലിനിക്കിലുള്ള ഒരു പീഡിയാട്രീഷ്യൻ, അതായത് കുട്ടിയെ നോക്കുന്ന ബാലചികിത്സയുടെ ഒരു ഡോക്ടർ വന്ന് കുട്ടിയെ പരിശോധിക്കും. അതുപോലെ തന്നെ സ്ത്രീരോഗ വിദഗ്ധ വന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് വന്ന് അമ്മയെ പരിശോധിക്കും. അവർ പരിശോധിച്ചതിന് ശേഷം അവരെ ഈ പറയുന്ന അമ്മയും കുഞ്ഞിനെയും നേരിട്ട് കണ്ട് അവരുടെ ആരോഗ്യാവസ്ഥയും അവരുടെ ശാരീരികാവസ്ഥയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായിട്ടുള്ള സെറ്റ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സെറ്റ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സാധാരണ ഉള്ള പ്രസവ ശുശ്രൂഷയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണിത്. ഓരോ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാക്കേജാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്നാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റാണ്. നമുക്കിത് 100% ഉറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും, നമുക്കിവിടെ ഉള്ള തെറാപ്പിസ്റ്റ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു തെറാപ്പിസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ എല്ലാ ഉപരിയായിട്ട് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യം എന്നുള്ളതിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അവരുടെ ആകാരവടിവും കാര്യങ്ങളൊക്കെ, അല്ലെ? അവർ കുറച്ചുകൂടെ കോസ്മെറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പം അതിനുവേണ്ടി നമുക്കൊരു അഡീഷണൽ ആഡഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടെ ഉണ്ട്. ആ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ എന്തൊക്കെയാണോ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നോട്ടത്തിൽ എന്തൊക്കെ എക്സസൈസുകളാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെയാണോ ഉതകുന്ന എക്സസൈസ്, നിങ്ങൾക്കതിന്
പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് നിങ്ങളെ വന്ന് കണ്ടതിന് ശേഷം അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ വയറ് കുറയ്ക്കുന്ന ബുദ്ധിമുട്ട്, അതിന് ശേഷം ഉണ്ടാകുന്ന നടുവേദനയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ എക്സസൈസിലൂടെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇങ്ങനൊരു സെറ്റ് ഓഫ് പാക്കേജ് ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമേ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, എത്രമാത്രം ഞങ്ങൾക്ക് ഇതിനെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും, ഇത് ഞങ്ങൾ വിചാരിക്കുന്നത്രയുള്ള ബെനിഫിറ്റ് കിട്ടുമോ, അമ്മയ്ക്കും കുഞ്ഞിനും അതുപോലെ ബെനിഫിറ്റ് കിട്ടുമോ, ഞങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു കഴിഞ്ഞ ഒരു 5-6 മാസത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് പറയാൻ പറ്റും ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് അമ്മമാർക്ക് ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഫീഡ്ബാക്കിൽ നിന്നാണ്. കാരണം നമ്മുടെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അമ്മമാരുടെ റിവ്യൂസ് എൻ്റെ അകത്തുണ്ട്, ഈ ട്രീറ്റ്മെൻ്റ് എടുത്ത അമ്മമാരുടെ റിവ്യൂസ് നമുക്കുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഞങ്ങൾക്ക് വളരെയധികം എന്താണ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടായിരുന്നൊരു ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അപ്പം ഇത് നിങ്ങൾ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ബെനിഫിറ്റ്, നമ്മൾ ഈ പറയുന്ന പ്രസവ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെനിഫിറ്റുകളെല്ലാം തന്നെ ഇത് ചെയ്ത ആൾക്കാർക്ക് കിട്ടി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഈ പറഞ്ഞ റിവ്യൂസ് എല്ലാം വീണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്, കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി.